കൂടുതലായിട്ട് കുട്ടികൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗെയിമിംഗ് സ്ട്രീമറാണ് തൊപ്പി. തൊപ്പിക്കെതിരെ പലരും പല രീതിയിൽ വിമർശനം ഇട്ടപ്പോ ഫുഡ് വേസ്റ്റ് ചെയ്തിട്ടാലും പല വേർഡ് വേർഡ്സ് വളരെ മോശമായ എന്താണ് വളരെ വൾഗറായ വേർഡ്സ് ഒക്കെ യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്ന ടൈമില് തൊപ്പി പറയുന്നുണ്ട്. അപ്പൊ അതിനോ അതൊക്കെ ഒരു വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന രീതിയിൽ തൊപ്പിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊപ്പിയെ സപ്പോർട്ട് ചെയ്തപ്പോൾ തൊപ്പി ഒരു ഈ സ്ട്രീമിൽ ബ്രോഡ് വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യം പറഞ്ഞ കാണിച്ചു തരാം. എന്തോ വിടക്കാന്ന് പറയുക, അവൻ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. ഞാൻ അത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫ്രണ്ടോട് ഞാൻ ഇവൻ മിക്കവാറും ഇടെടുത്തോണ്ട് വന്ന് എന്നെ തെളിവിക്കാൻ സാധ്യതയുള്ള ആളാണ്. അത് കുഴപ്പമില്ല കേട്ടോ, അത് അയാളെ നമുക്ക് അറിയാം. ഞാൻ കണ്ടു അതൊക്കെ എനിക്ക് അപ്പഴേ അയച്ചു തന്നു. ഞാൻ അതുകൊണ്ട് തന്നെ എടുത്ത് നോക്കി, ഞാൻ ഇവൻ ഇത് തന്നെയാണോ പറഞ്ഞത് അറിയാനാ നോക്കിയത്. അപ്പൊ കറക്റ്റാ, ഇത് വെടക്കാണോ വെടക്ക്, ഇത് ഞാൻ കണ്ടു. അവൻ അങ്ങനെയൊക്കെ പറയും, അവൻ അങ്ങനത്തെ ഒരാളാ. തൊപ്പി പിന്നെ വിചാരിച്ചൊരു സാധനമുണ്ട്, അത് ഞാൻ പറഞ്ഞു വന്നത്, തൊപ്പി ഈ പറഞ്ഞ ഈ ബുദ്ധിനെ പോലത്തെ അവരെ പോലെ ഒരാളാന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരെ പോലെ ഒരാളെന്നല്ല, അതേ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് ഇവനെ. രണ്ടുപേരുടെ കണ്ടന്റ് ഡിഫറെന്റാ, പക്ഷെ രണ്ടു കൂട്ടത്തിൽ നിന്നും ഈ കുഞ്ഞുങ്ങൾ വന്നിട്ട് കേരളം കത്തിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാ, മനസ്സിലായല്ലേ. അല്ലാതെ തൊപ്പിക്ക് വേറെ ഒരു തരം പരിവേഷം ഒന്നും കിട്ടിയിട്ടില്ല. തൊപ്പി പക്ഷെ ഈ മുല്ലാക്കന്മാരെയൊക്കെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതിനും ഈ കൊച്ചുങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്, മനസ്സിലായോ. അല്ലാതെ തൊപ്പിക്ക് വേറെ രീതിയിലത്തെ അറ്റൻഷൻ കിട്ടുന്നത് പോലീസ് പിടിച്ചപ്പോഴാണ്. അല്ല, അതിനു മുമ്പൊന്നും തൊപ്പിയൊന്നും ആരും എനിക്കറിയത്തില്ല. തൊപ്പി ഉള്ള കാര്യം പറയാമല്ലോ, തൊപ്പിയെ കാണുന്നത് ഈ വിഷയത്തിലാണ്, മനസ്സിലായോ. ആ പക്ഷെ തൊപ്പി വിചാരിച്ചത് തൊപ്പി അതുപോലത്തെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല, രണ്ടും രണ്ട് സൈഡിൽ കൂടെ പോകുന്നത്, പക്ഷെ കാണുന്നത് ഒരേ ആൾക്കാർ തന്നെയാണ്, മനസ്സിലായോ. പിന്നെ തൊപ്പി ഇതേപോലത്തെ ഒരു വീഡിയോ ഇടാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോ ഉണ്ടാക്കുമ്പോഴേ അറിയാം. തൊപ്പി ഇതൊക്കെ പറയത്തുള്ളൂ, തൊപ്പി ചിലപ്പോ ചീത്ത വിളിക്കാഞ്ഞ ഭാഗ്യമായി പോയി എന്നെ സംബന്ധിച്ച്, മനസ്സിലായോ. അത് എനിക്ക് മനസ്സിലാവും, അവനോട് എനിക്ക് വിരോധം തോന്നുന്നില്ല അതുകൊണ്ട്. പക്ഷെ ആള് ഇപ്പൊ അയാൾ ഫേക്ക് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല റിയാക്ട് ചെയ്യുന്നത് ആ വീഡിയോയ്ക്ക്. ഇയാൾ ഫേക്ക് മനുഷ്യനല്ല, അയാൾ അങ്ങനെയാ, മനസ്സിലായില്ലേ. അല്ല, അയാൾ കള്ളത്തരം ഒരാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞു വരുന്ന ആളല്ല ഈ തൊപ്പിയൊക്കെ. തൊപ്പി വളരെ ജെന്യുവൻ ആയിട്ട് അവന് കണ്ടാ തോന്നുന്ന കാര്യം പറയാം. അവന് സപ്പോർട്ട് ചെയ്തതാണോ അവനെ എതിർത്തതാണോ അതൊന്നും അവന് വിഷയമല്ല. അത് അവന്റെ മുന്നേ ഉള്ള വീഡിയോയിൽ അവൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഫാൻസ് ആന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ട്വിറ്റർ വിളിച്ചു. അപ്പൊ ഞാൻ എന്നെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോ തൊപ്പി എന്നെ കൊള്ളാൻ ചേട്ടാന്ന് പറയുമെന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരാവശ്യം എനിക്കില്ല. കാരണം പെമ്പിള്ളേരെ വിളിച്ചിട്ട് അവൻ ഓടിച്ചത് അവളുമാരെ, മനസ്സിലായി. അവന്റെ ക്യാരക്ടർ അങ്ങനെയാ, ആ ക്യാരക്ടറിനെ അങ്ങനെ കണ്ടാൽ ഒരു കുഴപ്പവും, ഒരു കുഴപ്പവും. അതൊരു പാവം ചെക്കനുമാണ്, അവൻ ഒരു ഉപദ്രവം ഉള്ള ഒരാളല്ല ഇവര് പറയുന്ന പോലെ. ഇവര് വെറുതെ പറയുന്ന, ഇവിടെ ഈ പറഞ്ഞ കണ്ണിപ്പൊടിയിടുന്ന ആൾക്കാർക്കാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത്. അല്ലാത്ത എനിക്ക് അത് കണ്ടിട്ട് വളരെയധികം ഒരു വൃത്തിയായിട്ട് പരിപാടി അവതരിപ്പിച്ച പോലെ തോന്നിയിട്ടുള്ളൂ. അത് പോലീസ് ആണേലും കൊള്ളാം, ആരാണേലും, അവർക്കൊന്നും അറിയാത്തതുകൊണ്ടൊന്നും അല്ല ഇതൊന്നും. എല്ലാം അറിവില്ലായ്മയാണ്, അത് ഭയങ്കര വലിയ ദുരന്തമായി പോയി.